സാർപ്പട്ട പരമ്പര ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ഈ സിനിമയെക്കുറിച്ചാണ് കാള എന്ന ബ്രഹ്മാണ്ട സിനിമയ്ക്ക് ശേഷം പാരഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ ആരെയും നായകനാക്കി ഇറങ്ങിയ സിനിമയാണ് സാർപ്പട്ട പരമ്പര ബോക്സിംഗ് എന്ന സ്പോർട്സിനെ നല്ല രീതിയിൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമ കണ്ട എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഉണ്ടോ എന്ന് തമിഴ് സിനിമാ ലോകത്ത് ബോക്സിംഗ് എന്ന വിഷയത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി മാൻ കരാട്ടെ ഇരുതി ചുട് ഭൂലോകം ഇപ്പോൾ ഇതാ സാർപ്പെട്ട പരമ്പര ഈ സിനിമയിലെല്ലാം കോമൺ ആയി വരുന്ന ഒരു സ്ഥലപ്പേരുണ്ട് വടചെണ്ണൈ അതായത് നോർത്ത് ചെന്നൈ വടച്ചെണ്ണൈ എന്ന സ്ഥലവും ബോക്സിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് നോക്കാം ബോക്സിങ്ങും വടച്ചെണ്ണൈയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ വടച്ചെണ്ണൈയിൽ ബോക്സിംഗ് ഉണ്ട് വട വടച്ചെണ്ണൈ ഭാഗത്തുള്ള ആളുകൾ ബോക്സിങ്ങിൽ താല്പര്യം കാണിച്ച് അതിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നു ഇംഗ്ലീഷുകാരുടെ ബോക്സിംഗിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തി തമിഴ് കുത്തുച്ചണ്ടൈ അതായത് തമിഴ് ബോക്സിംഗ് എന്നതിനെ വിളിച്ചു തമിഴ് കുത്തുച്ചണ്ടയിൽ മുഖത്ത് മാത്രമേ കുത്താൻ പാടുള്ളൂ ചെറിയ അളവിൽ അന്ന് തമിഴ് കുത്തുച്ചണ്ടയ്ക്ക് പരിശീലനം നടത്തിക്കൊണ്ടിരുന്നു എന്നു മുതലാണ് ബോക്സിംഗ് വട വടച്ചെണ്ണൈയിൽ തുടങ്ങിയത് എന്നതിന് ശരിയായ തെളിവുകൾ ഇതുവരെയില്ല തമിഴ് കുത്തുച്ചണ്ടൈ നടത്തിയിരുന്നത് വലിയ പണച്ചെലവില്ലാത്ത രീതിയിലായിരുന്നു അപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇത് കാണുകയും ഇതിൽ താൽപ്പര്യം തോന്നി വലിയ രീതിയിൽ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തത് അതിൽ ജയിക്കുന്നവർക്ക് വലിയ രീതിയിൽ സമ്മാനങ്ങളും കൊടുക്കാൻ തുടങ്ങി തങ്ങളുടെ ജോലിക്കാരായ തമിഴന്മാരുടെ കൂടെ തന്നെ ബ്രിട്ടീഷുകാർ ബോക്സിംഗ് മത്സരങ്ങൾ നടത്താൻ തുടങ്ങി ഇങ്ങനെ ബോക്സിങ്ങിൽ പങ്കെടുത്ത് ജയിച്ചവർക്ക് നാട്ടിൽ നല്ല ബഹുമാനം കിട്ടി തുടങ്ങി ഇത് തമിഴ് കുത്തുച്ചണ്ടയിലേക്ക് കൂടുതൽ ആളുകൾ മുന്നോട്ട് വരാൻ കാരണമായി മുഖത്ത് മാത്രം കുത്തിയിരുന്ന തമിഴ് കുത്തുച്ചണ്ടയിൽ പിന്നീട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി ഇംഗ്ലീഷ് ബോക്സിങ്ങും ഇതിൽ അവർ മിക്സ് ചെയ്തു തുടങ്ങി അതിനുശേഷം ആളുകൾ അരക്കെട്ടിന് മുകളിലേക്ക് അടിക്കാം എന്ന നിയമമുണ്ടായി കുത്തുച്ചണ്ടയിൽ അഗ്രഗണ്യന്മാരായവർ പല പല ഗ്രൂപ്പുകളായി പിരിഞ്ഞ് മറ്റുള്ളവർക്കും പരിശീലനം നൽകാൻ തുടങ്ങി ആ ഗ്രൂപ്പുകളെ പരമ്പരകൾ എന്ന് വിളിക്കാൻ തുടങ്ങി പരമ്പര എന്നാൽ അത് കുടുംബങ്ങളെയല്ല പറയുന്നത് കോച്ചിങ് സെൻറ്റർ എന്ന് പറയുന്നത് പോലെ കുലം കുടുംബം എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം വരുന്ന പരമ്പര എന്ന വാക്ക് അവർ ഉപയോഗിച്ചു തുടങ്ങി അതനുസരിച്ച് സാർപ്പട്ട പരമ്പര ഇടിയാപ്പ നായക്കർ പരമ്പര സുണ്ണാമ്പുകുളം പരമ്പര സൂളൈ എല്ലപ്പ സെട്ടിയാർ പരമ്പര എന്നിങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായി ഈ പേരുകൾ എങ്ങനെയാണ് വെച്ചത് എന്നതിന് മതിയായ തെളിവുകളില്ല ഈ പരമ്പരകളിൽ നിന്നും പരിശീലനം കിട്ടിയവർ തമ്മിൽ മാത്രമായിരുന്നു മത്സരം നടത്തിയിരുന്നത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സാർപ്പട്ട പരമ്പര സുണ്ണാമ്പുകുളം പരമ്പരയോടും ഇടിയാപ്പ നായക്കർ പരമ്പര സൂളൈ എല്ലപ്പ സെട്ടിയാർ പരമ്പരയോടും ചേർന്നു പിന്നീട് സാർപ്പട്ട പരമ്പരയിൽ നിന്നുള്ളവർക്കിടയിലും ഇടിയാപ്പ പരമ്പരയിൽ നിന്നുള്ളവർക്കിടയിലും മത്സരങ്ങളുണ്ടായി ഈ പരമ്പരയിൽ നിന്നുള്ള മൂത്ത ഗുരുക്കൾ അല്ലെങ്കിൽ വാദ്യാർമാർ ചേർന്ന് മത്സര തീയതിയും സ്ഥലവും നിശ്ചയിക്കാൻ തുടങ്ങി ഉയരവും തൂക്കവും ഏകദേശം ഒരുപോലെയുള്ളവർക്കിടയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് മത്സരാർത്ഥികളെ വെച്ച് മത്സരത്തിന് മുമ്പായി ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളായിരുന്നു മത്സരത്തിനുള്ള പരസ്യവും ബോക്സിംഗ് താരങ്ങൾ നിൽക്കുന്ന ഫോട്ടോ വെച്ച് പ്രസിൽ അച്ചടിച്ച് നോട്ടീസുകൾ നാടകം കൊടുക്കുമായിരുന്നു ഒരു തമിഴ് സിനിമയുടെ റിലീസിനുണ്ടായിരുന്ന അതേ ആഘോഷത്തോടെയായിരുന്നു തമിഴ് കുത്തുച്ചണ്ടയുടെ പരസ്യങ്ങൾ ഉണ്ടായിരുന്നത് സിനിമാ നടന്മാർക്ക് കൊടുത്തിരുന്ന പോലെ തന്നെ അതേ രീതിയിലായിരുന്നു മത്സരാർത്ഥികൾക്ക് അന്ന് ജനങ്ങൾ വരവേൽപ്പ് നൽകിയിരുന്നത് ഈ മത്സരങ്ങളെ പബ്ലിക് ബോക്സിംഗ് എന്നാണ് വിളിച്ചിരുന്നത് നെഹ്റു സ്റ്റേഡിയം തണ്ടയാർപേട്ട ടാബ്ലെറ്റ്സ് മൈതാനം മെറിന ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങൾ തമിഴ് കുത്തുച്ചണ്ടയ്ക്ക് വേദിയായി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തമിഴ് കുത്തുച്ചണ്ട ഒരു ബിസിനസ് പോലെ ആയിത്തീർന്നു കോൺട്രാക്ടർമാർ വന്നു തുടങ്ങി മത്സരാർത്ഥികളെ കോൺട്രാക്ടർമാർ തിരഞ്ഞെടുക്കാൻ തുടങ്ങി മത്സരാർത്ഥികളുടെ മേൽ പണം വെച്ച് അവർ കളിക്കാൻ തുടങ്ങി കുതിരപ്പന്തയം പോലെ അതിനുവേണ്ടി മത്സരാർത്ഥികൾക്ക് റേറ്റിങ്ങും ഉണ്ടായിരുന്നു ജയം തോൽവി അനുസരിച്ചായിരുന്നു റേറ്റിംഗ് ആ റേറ്റിംഗ് അനുസരിച്ച് പ്രതിഫലവും കിട്ടിത്തുടങ്ങി പല കോൺട്രാക്ടർമാരും മത്സരാർത്ഥികളോട് പല ഡിമാൻഡുകളും പറയും അതനുസരിച്ച് മത്സരാർത്ഥികൾ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യേണ്ടി വരും ആ കാലങ്ങളിൽ തമിഴ് കുത്തുച്ചണ്ടെ ഒരു ഉത്സവം പോലെയായിരുന്നു വടച്ചെണ്ണൈൻ നിവാസികൾ മാത്രമല്ല പുറത്തുനിന്നും ആളുകൾ മത്സരം കാണാൻ എത്തിത്തുടങ്ങി അതിൽ എം ജി ആർ ശിവാജി ഗണേശൻ പോലെയുള്ള സിനിമാ നടന്മാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ വടച്ചെണ്ണൈൻ നിവാസികളുടെ ജീവിതത്തിലെ ഒരു ഒഴിച്ചു ഘടകമായിരുന്നു ബോക്സിംഗ് കുത്തുച്ചണ്ടയിൽ അമേച്ചർ ബോക്സിംഗ് പ്രൊഫഷണൽ ബോക്സിംഗ് എന്നിങ്ങനെ രണ്ട് രീതിയിലുണ്ടായിരുന്നു അമേച്ചർ ബോക്സിംഗിൽ ഉള്ളവർ മറ്റ് ജോലികൾ ചെയ്യുകയും ബോക്സിംഗിനോടുള്ള ആഗ്രഹത്താൽ ഇടയ്ക്ക് ബോക്സിംഗിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇതിൽ ചിലർ ബോക്സിങ്ങിനെ തന്നെ ജീവിതമായി എടുക്കും അവരെ പ്രൊഫഷണൽ ബോക്സേഴ്സ് എന്ന് വിളിക്കും അമേച്ചർ ബോക്സിങ്ങിൽ ഒരുപാട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് കുറച്ച് സുരക്ഷിതമായിരിക്കും എന്നാൽ പ്രൊഫഷണൽ ബോക്സിങ്ങിൽ അങ്ങനെയല്ലായിരുന്നു അത് പൂർണ്ണമായും അപകടം നിറഞ്ഞതായിരുന്നു അമേച്ചർ ബോക്സിങ്ങിൻ്റെ അത്ര നിയമാവലികൾ ഇതിൽ ഇല്ല അമേച്ചർ ബോക്സിങ്ങിന് വലിയ സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിലും ആളുകൾക്കിടയിൽ ബഹുമാനം പിടിച്ചുപറ്റാൻ അത് മതിയായിരുന്നു പ്രൊഫഷണൽ ബോക്സിങ്ങിൽ അടിക്കുന്ന ഓരോ അടിക്കും സമ്മാനമുണ്ടാകും അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ മത്സരം പെട്ടെന്ന് തീർക്കാതെ ഒരുപാട് സമയമെടുത്താണ് തീർത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു സിനിമയിൽ ഒരു ഹീറോയുടെ എൻട്രി പോലെ തന്നെയായിരുന്നു മത്സരാർത്ഥികൾ കളത്തിലിറങ്ങിയിരുന്നത് അവർ ആ മത്സരത്തിന് എത്തുമ്പോൾ ആരവങ്ങൾ മുഴക്കി കാണികൾ വരവേൽക്കും സ്ത്രീകൾ ഇവർക്കുമേൽ പുഷ്പങ്ങൾ വർഷിക്കും ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരത്തോളം കാണികൾ ഓരോ മത്സരത്തിനും ഉണ്ടായിരുന്നു ഇത്ര മത്സരങ്ങളിൽ ജയിക്കും തോറും തങ്ങളുടെ ഫാൻസിൻ്റെ എണ്ണവും സ്പോൺസേഴ്സിൻ്റെ എണ്ണവും കൂടിക്കൂടി വന്നു തോറ്റു കഴിഞ്ഞാൽ അവരതുവരെ ഉണ്ടാക്കിയ പേരിന് കോട്ടം തട്ടുന്നു അവരുടെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ ഉയർന്നു വരുന്നു ഓരോ മത്സരത്തിലും പന്ത്രണ്ടോളം റൗണ്ടുകൾ ഉണ്ടായിരുന്നു ഒരേ മത്സരത്തിൽ തന്നെ രണ്ടിലധികം ആളുകൾ ഉൾപ്പെടുത്തി നടത്തിയിരുന്നു ബോക്സിംഗ് ചൂടുപിടിക്കുമ്പോൾ കാണികൾക്ക് ആവേശമൂത്ത് തർക്കത്തിലും അടിയിലും വരെ അവസാനിക്കാറുണ്ടായിരുന്നു ഓരോ മത്സരാർത്ഥിക്കും അവരവരുടെ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ മത്സരത്തിൽ ജയിച്ച ആളുടെ ഫാൻസുകാർ ആഹ്ലാദപ്രകടനം നടത്തുമ്പോൾ തോറ്റ ആളുടെ ഫാൻസുകാർ ദേഷ്യം സഹിക്കവയ്യാതെ വലിയ വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു തമിഴ് കുത്തുച്ചണ്ടയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് കോമയിൽ പോവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാറുണ്ട് എന്നാലും ബോക്സിങ്ങിനോടുള്ള ജനങ്ങളുടെ താല്പര്യം വീണ്ടും മത്സരങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി ബോക്സിങ്ങിനു വേണ്ടി തൻ്റെ മുഴുവൻ ജീവിതം തന്നെ അർപ്പിച്ച ആളുകളുണ്ടായിരുന്നു ഇനിയും ഒരുപാട് പേർ ബോക്സിംഗ് പഠിക്കാൻ മുന്നോട്ട് വരേണ്ടതായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു സംഭവം നടന്നു രായാപുരത്ത് ഒരു പബ്ലിക് ബോക്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ കാണികളായി ഉണ്ടായിരുന്നു അതിനിടയിൽ ചില റൗഡുകളും ഉണ്ടായിരുന്നു അവർ കത്തിയും വടിവാളും സോളാക്കുപ്പിയും എടുത്ത് ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് പറ്റി ഈ സംഭവത്തിന് ശേഷം പബ്ലിക് ബോക്സിങ്ങിന് വിലക്കേർപ്പെടുത്തി വടച്ചെണ്ണൈയുടെ അടയാളമായിരുന്ന പബ്ലിക് ബോക്സിങ്ങിന് അന്ന് അവസാനമായി പിന്നീട് മത്സരാർത്ഥികൾ പ്രൊഫഷണൽ ബോക്സിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഒരു ബോക്സിംഗ് താരം ഉണ്ടായി വരാൻ വെറും പരിശീലനം മാത്രം പോരാ നല്ല ഭക്ഷണവും ശരീരവും കൂടി വേണം പ്രൊഫഷണൽ ബോക്സിങ്ങിൽ നിന്നും വരുന്ന പണം അതിന് തികയാതെ വന്നു ആ പണം കൊണ്ട് തന്നെ പരിശീലനവും ഭക്ഷണവും അതിന് പുറമെ കുടുംബത്തെയും നോക്കേണ്ടി വന്നു പ്രൊഫഷണൽ ബോക്സിങ്ങിൽ ജയിച്ചാൽ മാത്രമേ പണം കിട്ടിയിരുന്നുള്ളൂ കുടുംബം വഴിയാതരമായപ്പോൾ അവർ മറ്റു ജോലികളിലേക്ക് പോയി രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകളായും സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററായും അവർ ജോലി ചെയ്തു ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വടച്ചെന്നൈയിൽ നിന്നും ബോക്സിംഗ് ഇല്ലാതാവാൻ കാരണമായി ബോക്സിങ്ങിൽ പങ്കെടുത്താൽ അത് സർക്കാർ ജോലി കിട്ടാൻ എളുപ്പമാകുമെന്നത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് വന്നിരുന്നു ഒരു കാലത്ത് വടച്ചെന്നൈയിലുള്ള ബോക്സിംഗുകാർക്ക് റെയിൽവേയിൽ ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു പതിയെ പതിയെ അത് നിന്നു പട്ടാളത്തിൽ മാത്രമായി ഒതുങ്ങി അതുതന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കിട്ടിയിരുന്നത് മറ്റൊരു കാരണമായി പറയുന്നത് ബോക്സിംഗ് പഠിക്കണമെങ്കിൽ മൈതാനങ്ങൾ വേണമായിരുന്നു എന്നാൽ പബ്ലിക് ബോക്സിംഗ് ബാൻ ചെയ്തതിനു ശേഷം വടച്ചെന്നൈയിലെ സ്ഥലങ്ങൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കയ്യിലായി ചില സ്ഥലങ്ങൾ സർക്കാരിൻ്റെ കീഴിലുമായി ഇതെല്ലാം ബോക്സിംഗ് മത്സരാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായി ആളുകൾ മറ്റു ജോലികളിലേക്ക് പോയി ഇന്നും വടച്ചന്നയിൽ തമിഴ് കുത്തുച്ചണ്ടയുടെ ഓർമ്മകളുണ്ട് പണ്ടത്തെ താരങ്ങൾ ഇന്നും മുക്കുവന്മാരായും മറ്റു പല ജോലികൾ ചെയ്തും ജീവിക്കുന്നു അങ്ങനെ ഒരാളായിരുന്നു നോക്കൗട്ട് ആറുമുഖം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇവരെ ആരും തോൽപ്പിച്ചിട്ടില്ല സാർപ്പെട്ട പരമ്പരയുടെ മുമ്പത്തെ ചാമ്പ്യനായിരുന്ന കെ സുന്ദർ രാജിൻ്റെ അടുത്തു നിന്നും പരിശീലനം നേടിയ അവസാനത്തെ ആളാണ് നോക്കൗട്ട് ആറുമുഖം നൂറ് മത്സരത്തിലധികം ചാമ്പ്യനായി ആറുമുഖം തിളങ്ങി പിന്നീട് നല്ല ജോലി കിട്ടിയപ്പോൾ ബോക്സിങ്ങിൽ നിന്നും മാറി നിന്നു ആറുമുഖം ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പേർ പല മേഖലകളിലായി ജോലി ചെയ്യുന്നുണ്ട് ചിലർ ഇന്നും വട ബോക്സിംഗ് പരിശീലിക്കുന്നുണ്ട് ജീവിതം മെച്ചപ്പെട്ടപ്പോൾ ഇതിലെ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ചിലർ തങ്ങളുടെ മക്കളെ ബോക്സിംഗിൽ നിന്നും മാറ്റി നിർത്തുന്നുമുണ്ട്